വിദേശത്ത് പോകാൻ പാസ്പോർട്ട് എടുക്കുക എന്നത് കാലതാമസമെടുക്കുന്നതും പണച്ചിലവുള്ളതുമായ ഒരു ചടങ്ങായിരുന്നു ഈ അടുത്ത കാലം വരെ. എന്നാൽ ഇപ്പോൾ പാസ്പോർട്ട് എടുക്കാനും പുതുക്കാനും ഓൺലൈൻ സംവിധാനം വന്നതോടെ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും പാസ്പോർട്ട് എടുക്കാനും പുതുക്കാനും സാധിക്കും. പ്രോസസ്സിംഗ് രീതി അറിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ്. പാസ്പോർട്ട് എടുക്കുക എന്ന ഏറെ സമയമെടുത്തിരുന്ന കാര്യമാണ് ഇതോടെ ഇല്ലാതാകുന്നത്. പാസ്പോർട്ട് ഏറെ എളുപ്പത്തിൽ പുതുക്കാൻ സാധിക്കും. പുതിയ ഓൺലൈൻ സംവിധാനത്തിൽ പാസ്പോർട്ട് അപേക്ഷകൾക്ക് പുറമെ പുതുക്കാനും തെറ്റുകൾ തിരുത്താനുമുള്ള സൗകര്യങ്ങളുണ്ട്. പാസ്പോർട്ട് ലഭിക്കുന്നതിന് ആദ്യം ചെയ്യേണ്ടത് ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കുക എന്നതാണ്. സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ലിങ്കിലൂടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഒരു യൂസർ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക. ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ഇടതുവശത്ത് ഡോക്യുമെന്റ് അഡ്വൈസർ എന്ന ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ തരത്തിലുള്ള പാസ്പോർട്ടിനും സമർപ്പിക്കേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ കഴിയും. ശേഷം അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഓൺലൈനായി സമർപ്പിക്കുക. അപേക്ഷകൻ പാസ്പോർട്ടിൻ്റെ ഫീസ് നെറ്റ് ബാങ്കിംഗ് വഴിയോ ചെല്ലാൻ വഴിയോ അടയ്ക്കാവുന്നതാണ്. ഇങ്ങനെ അടച്ച ശേഷം മാത്രമേ നമുക്ക് അപ്പോയിൻമെൻ്റ് ലഭിക്കുകയുള്ളൂ. നെറ്റ് ബാങ്കിംഗ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴി വേഗം നമുക്ക് ഫീസ് അടയ്ക്കാൻ സാധിക്കും. SBT തുടങ്ങിയ ചില ബാങ്കുകൾ നെറ്റ് ബാങ്കിങ്ങിന് സർവീസ് ചാർജ് ഈടാക്കുന്നില്ല. മറ്റു ബാങ്കുകൾ യഥാക്രമം 15 ഉം 20 ഉം രൂപ സർവീസ് ചാർജ് ഈടാക്കുന്നു. പഴയതുപോലെ തീയതിയും സമയവും നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുകയില്ല. ഇനി ഏറ്റവും അടുത്ത തീയതിയും സമയവും നമുക്ക് ലഭിക്കും. സേവാ കേന്ദ്രത്തിൽ എത്താൻ സാധിക്കുന്ന ദിവസവും സമയവും തിരഞ്ഞെടുക്കുക. സമയവും തീയതിയും ലഭിച്ചാൽ അതിൻ്റെ പ്രിന്റ് എടുത്തു കൈവശം സൂക്ഷിക്കുക. ആവശ്യമുള്ള എല്ലാ യഥാർത്ഥ രേഖകളുമായി തിരഞ്ഞെടുത്ത തീയതിയിൽ കൃത്യസമയത്ത് അപേക്ഷകൻ നേരിട്ട് ഹാജരാവുക. 20 മിനിറ്റ് കൊണ്ട് തന്നെ സേവാകേന്ദ്രങ്ങളിലെ അപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിയും. മൈനർ ക്രിമിനൽ കേസ് തുടങ്ങിയ സങ്കീർണതകളുള്ള പക്ഷം പാസ്പോർട്ട് ഓഫീസിൽ തന്നെ നേരിട്ട് ചെല്ലേണ്ടി വരും. ഫോട്ടോ അവിടെ വെച്ച് തന്നെ എടുക്കും. ശേഷം പ്രഥമ പരിശോധന കൗണ്ടറിൽ നിന്നും ടോക്കൺ കൈപ്പറ്റുക. ടോക്കണിൻ്റെ ബാർകോഡ് സുരക്ഷാ കവാടത്തിൽ കാണിച്ചാണ് നമ്മൾ ലോഞ്ചിലേക്ക് പ്രവേശിക്കുക. ഇവിടെ കാണുന്ന സ്ക്രീനിൽ ടോക്കൺ നമ്പർ തെളിയുമ്പോൾ അതിനു നേരെ കാണുന്ന A സെക്ഷൻ കൗണ്ടറിലേക്ക് പോകുക. A സെക്ഷൻ കൗണ്ടറിൽ വെച്ച് അപേക്ഷയിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താനുള്ള അവസരമുണ്ടായിരിക്കും. ഇവിടെ നിന്ന് പാസ്പോർട്ടിനാവശ്യമായ ഫോട്ടോയും വിരലടയാളവും എടുക്കും. ഇത് കാണാനായി അപേക്ഷകന് അഭിമുഖമായി ഒരു മോണിറ്റർ ഉണ്ടായിരിക്കുന്നതാണ്. ശേഷം ഇവിടെ നിന്ന് നമുക്ക് B കൗണ്ടറിലെത്തണം. ഇവിടെയാണ് രേഖകളുടെ പരിശോധന നടക്കുന്നത്. ആവശ്യമായ എല്ലാ രേഖകളുമുണ്ടെങ്കിൽ പാസ്പോർട്ട് ഗ്രാൻറ്റിംഗ് വിഭാഗമായ C കൗണ്ടറിലേക്ക് നമുക്ക് പോകാം. C കൗണ്ടറിൽ നിന്നും പുറത്തു കടക്കുമ്പോൾ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് ലഭിക്കും. സ്ലിപ്പിൽ പാസ്പോർട്ട് ലഭിക്കുമോ ഇല്ലയോ എന്ന വിവരം, തീയതി, ആവശ്യമായ നിർദ്ദേശം, തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങിയ മുഴുവൻ വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കും. പുറത്തു കടക്കുമ്പോൾ സേവാകേന്ദ്രത്തിൽ നിന്നും ലഭിച്ച സേവനങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. നിർബന്ധമായും അപേക്ഷാ റഫറൻസ് നമ്പർ കുറിച്ചു വയ്ക്കുക. തത്കാലിനായി അപേക്ഷ സമർപ്പിച്ചാൽ 1-ോ 2-ോ ദിവസം കൊണ്ട് പാസ്പോർട്ട് ലഭിക്കും. വെരിഫിക്കേഷൻ ആവശ്യമില്ലാത്തതോ പാസ്പോർട്ട് ലഭിച്ച ശേഷം വെരിഫിക്കേഷൻ മതിയെന്നുള്ളതുമായ പാസ്പോർട്ടുകൾ 3 ദിവസം കൊണ്ട് ലഭിക്കും. വെരിഫിക്കേഷൻ ആവശ്യമുള്ളവ വെരിഫിക്കേഷൻ റിപ്പോർട്ട് കിട്ടിയാൽ എപ്പോൾ വേണമെങ്കിലും ലഭിക്കും. 21 ദിവസമാണ് വെരിഫിക്കേഷൻ എടുക്കുന്ന സമയപരിധി. വെരിഫിക്കേഷനായി എത്തുന്ന പോലീസുകാർക്ക് ഒരു തരത്തിലും കാശ് കൊടുക്കേണ്ട കാര്യമില്ല. വെരിഫിക്കേഷന് ചെല്ലുന്ന പോലീസുകാർക്കുള്ള തുക സർക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പാസ്പോർട്ട് ഓഫീസറടക്കം ആർക്കും പാസ്പോർട്ട് തടഞ്ഞുവെക്കാനുള്ള അധികാരമില്ല. പാസ്പോർട്ട് ഓഫീസിന് മുന്നിലടക്കം നിരവധി ഏജന്റുമാരെ കാണാം. എന്നാൽ ഒരു തരത്തിലും അവരെ സമീപിക്കരുത്. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ചെന്നു നേരിട്ടു തന്നെ പാസ്പോർട്ട് ലഭിക്കാനാവശ്യമായ കാര്യങ്ങൾ ചെയ്യണം.
പാസ്പോർട്ട് എടുക്കുന്നതിനാവശ്യമായ രേഖകൾ തീർച്ചയായും സേവാകേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോൾ കരുതേണ്ടതാണ്. വോട്ടർ ഐ ഡി അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, അഡ്രസ് വെരിഫിക്കേഷൻ ആവശ്യമായ രേഖ 1989 ജനുവരി 26 ശേഷം ജനിച്ചവർക്ക് ജനന സർട്ടിഫിക്കറ്റ് എന്നിവയാണ് കരുതേണ്ടത്. പാസ്പോർട്ട് സ്പീഡ് പോസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് ലഭിക്കുക. നൽകുന്ന അഡ്രസ്സിൽ ചെറിയ തെറ്റുണ്ടെങ്കിൽ പോലും പാസ്പോർട്ട് ലഭിക്കുകയില്ല. കാരണം അവസാന വെരിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് പോസ്റ്റൽ സംവിധാനം ഉപയോഗിക്കുന്നത്. ഉപകാരപ്രദമായ ഈ വാർത്ത പൊതുജനങ്ങളുടെ അറിവിലേക്കായി നിങ്ങൾ ഷെയർ ചെയ്യൂ. ഒപ്പം ഇനിയും ഇത്തരം ഉപകാരപ്രദമായ വാർത്തകൾ കേൾക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ.